വീട്ടിൽ ബാക്കി വന്ന ചോറ് കൊണ്ടും നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബസ്മതി റൈസ് കൊണ്ടും ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ ബസ്മതി റൈസ് എടുക്കുക, എന്നിട്ട് അത് 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അതിന് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ഫിൽട്ടർ ചെയ്യാം. എന്നിട്ട് അതൊരു പാനോ കടായോ വെച്ചിട്ട് അതിൽ ഒലീവ് ഓയിൽ ഏതെങ്കിലും ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ ഒനിയൻ, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, മഷ്റൂം, ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. വേവേണ്ട ആവശ്യമില്ല. അതിന് അതൊന്ന് മാറ്റി വെച്ചിട്ട് ആ സൈഡിൽ തന്നെ, അതേ പാത്രത്തിൽ തന്നെ ആ സൈഡിലൊന്ന് മാറ്റി വെച്ചിട്ട് 2 മുട്ട പൊട്ടിച്ച് അത് ചിക്കി പൊരിച്ചെടുക്കുക. കുരുമുളകും ഉപ്പിട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചോറ് നേരത്തെ മാറ്റി വെച്ച ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് 2 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസും, പിന്നെ കുറച്ച് പഞ്ചസാര ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അത് ആഡ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം.